ഹായ് ഫ്രണ്ട്സ്, സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് വറുത്ത അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ഇഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊരു 2-3 മണിക്കൂർ ഇതൊന്ന് കുതിർത്തിയെടുക്കാം. അപ്പം നല്ല തണുപ്പോട് കൂടി നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടാവാതെ നമുക്കിത് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ തണുപ്പിച്ചെടുക്കുന്നത്. ഇനി ഇതൊരു 2 ബാച്ചായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ഇതിലെ ഈ വെള്ളം തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പം തരിയില്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, തീരെ ഒട്ടും തരിയില്ലാതെയാണ് കേട്ടോ ഇത് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. ഇതുപോലെ 2 ബാച്ചായിട്ടോ 3 ബാച്ചായിട്ടൊക്കെ നമുക്കിത് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്നിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിവിടെ ഉഴുന്നും അതിലെ കുറച്ച് വെള്ളവും കൂടെ ബാക്കി വന്നിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉഴുന്ന് ഏത് കപ്പിലാണോ എടുത്തത് ആ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടിയിലൊന്നും കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിവിടെ 1¼ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് കട്ടയില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ആ 1¼ കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, 1/2 കപ്പ് അതിൽ തന്നെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതും ഈ ഒരു ഉഴുന്നരച്ചെടുത്ത ആ ഒരു മിക്സിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഈ ഉഴുന്നും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല കേട്ടോ, മാവ് പൊങ്ങി വരാൻ സാധ്യതയല്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. ഇവിടെ ഞാൻ ഉഴുന്നും അരിപ്പൊടിയൊക്കെ എടുത്ത് ആ 1 കപ്പിൽ തന്നെ 1 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1½ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉഴുന്നു അരിപ്പൊടി ചോറ് ഇതെല്ലാം 1 കപ്പിൽ തന്നെ 1 അളവിലാണ് എടുക്കേണ്ടത്. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും കൂടി പോവരുത് കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി നമുക്ക് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ച് 1-8 മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. ഇപ്പോൾ 8 മണിക്കൂറിന് ശേഷം ഇത് ചെറുതായിട്ട് പൊങ്ങി വന്നിട്ടുള്ളൂ, ഇവിടെ തണുപ്പായതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സാൾട്ടും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഡലി ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് സാൾട്ട് തേച്ചെടുത്താൽ മതി, ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ ഒരു ഇഡലി പാത്രത്തിലേക്ക് ബട്ടറാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ബട്ടർ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചൂടോടുകൂടെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാൻ കഴിയും, ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതിനാണ് ബട്ടർ ഇതുപോലെ തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഡലി ചുട്ടെടുക്കാം. ഇപ്പോൾ
ഇപ്പോൾ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടോടുകൂടെ തന്നെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അടർത്തി മാറ്റാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ചൂടാണെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഷേപ്പോടുകൂടെ തന്നെ കിട്ടും, ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ റെഡിയാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം.